നമുക്ക് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് നമുക്ക് ട്രാവൽ ചെയ്യാം പറ്റും. നമസ്കാരമാണ്, നമ്മൾ നിൽക്കുന്ന തിരുവല്ല നെക്സ ഷോറൂമിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. മാരുതിയുടെ, അതായത് ലക്ഷറീസ് വണ്ടികൾ വിടുന്ന ഒരു കമ്പനിയാണ് നെക്സ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിങ് കേട്ടോ. അതായത് ഈ ഒരു ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ വൺ ആൻഡ് ഒള്ളി ഒറ്റ ഡീലറേ ഉള്ളൂ നെക്സ. അതായത് പത്തനംതിട്ട ജില്ല ഒറ്റ ഒരു ഡീലർ മാത്രമേ ഉള്ളൂ, അതാണ് ഈ ഒരു നെക്സ ഷോറൂം. അത് എ ബി ജി അണ്ടർ എന്തായാലും നമുക്ക് അകത്തോട്ട് പോകാം. അപ്പം നിങ്ങൾ വിചാരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു. വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജിംനി കുട്ടിയുടെ വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അതോടൊപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഇന്നിപ്പോൾ ഏത് വണ്ടിയുടെ ആയിരിക്കും ചെയ്യാൻ പോകുന്നതെന്നായിരിക്കും വിചാരിക്കുന്നത്. അപ്പം നമ്മുടെ പുത്തൻ പുതു പുത്തനായിട്ടുള്ള ഇൻവിക്ട എന്ന് പറയുന്ന വണ്ടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഈ വണ്ടിയെ പറ്റി നമുക്ക് ചോദിക്കാം നമ്മുടെ അഫ്സലോട് തന്നെ. അഫ്സലെ, എന്താണ് കാര്യങ്ങൾ ഈ വണ്ടിയെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? ലോഞ്ച്, അപ്പൊ ഡിവൈസ്പി തിരുവല്ല ഡിവൈസ്പി സാറായിരുന്നു അതിന്റെ ലോഞ്ച് അല്ലേ. അപ്പൊ എന്തായാലും ലോഞ്ച് കഴിഞ്ഞു, അപ്പൊ വണ്ടിയിലേക്ക് നമ്മൾ പോവുകയാണ്. വണ്ടി ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ തന്നെ അടിപൊളി ഒരു മാരുതിയുടെ, സത്യത്തിൽ പറഞ്ഞ മാരുതിയുടെ ഇങ്ങനെ ഒരു 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 സെഗ്മെന്റ് ആദ്യമായിട്ടാണ് അല്ലേ. ഹൈബ്രിഡ് ടെക്നോളജി യൂസ് ചെയ്യുന്ന 2000 cc ഉള്ള ഒരു വണ്ടിയാണ് വരുന്നത്. എക്കോ ഫ്രണ്ട്ലി, നമ്മുടെ പൊല്യൂഷൻ 35% നമ്മുടെ പൊല്യൂഷൻ കാർബൺ ഡൈ ഓക്സൈഡ് 35% റെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഹൈബ്രിഡ് ടെക്നോളജി യൂസ് ചെയ്യുന്നത്, ഇലക്ട്രിക്കും നമ്മുടെ ബാറ്ററിയും യൂസ് ചെയ്ത് കമ്പൈൻ ചെയ്ത് വരുന്ന ഒരു ടെക്നോളജിയിലാണ് സംഭവം. അത് ശരിക്കും പറഞ്ഞാല് എനിക്കറിയാം മാരുതിക്ക് ഇത് എന്ത് പറ്റി. ശരിക്കും പറഞ്ഞ ഒരു ചോദ്യമാണ് മാരുതി. നേരത്തെ മാരുതിയെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ലക്ഷറീസ് ഒരു സെഗ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോ മാരുതി മൊത്തം അടിപൊളി ചേഞ്ച്. നമ്മുടെ ജിംനി കുട്ടി വന്നു, അതോടൊപ്പം തന്നെ ഇൻവിക്ട വന്നു, ഇഗ്നൈസ് വന്നു, നമുക്ക് കുറെ മോഡലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാരുതിയുടെ ചേഞ്ച് ഇന്നത്തെ നമ്മൾ സഞ്ചരിക്കണം അല്ലേ. അപ്പൊ നമ്മൾ സഞ്ചരിക്കുന്ന വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം അല്ലേ. അപ്പൊ അടിപൊളി ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ ബാഡ്ജിങ് വേറെ എന്തെങ്കിലും പ്രത്യേകത എന്താണ് പറയാനുള്ളത്? ഫ്രണ്ട് ക്യാമറ ഒക്കെ ഉണ്ടല്ലേ, 360 ഡിഗ്രി ക്യാമറ. 360 ഡിഗ്രി ക്യാമറയാണ് ഈ വെച്ചിരിക്കുന്നത്. ഈ ഒരു ഡിസൈൻ എന്താണ്? ഒരു ഒരു വെറൈറ്റി ഡിസൈൻ ആണല്ലോ. ാണ് ഒരു മോഡലാണ്. ഏകദേശം എത്ര പേര് കളർ ഉണ്ട്? 36 ലക്ഷം രൂപ. എത്ര കളർ വേരിയന്റ് വരുന്നുണ്ട് ഇതിനകത്ത്? 4 കളർ വേരിയന്റാണ് അവൈലബിൾ അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് വണ്ടിയുടെ സൈഡിലോട്ടൊക്കെ നമുക്ക് പോവാം. ഫ്രണ്ടിലെ വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? പ്രത്യേകതായിട്ട് എന്തെങ്കിലും ഫ്രണ്ടില് അല്ല, ഡിആർഎൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട്, ആ പുതിയതായിട്ട് വരുന്ന ലോഞ്ച് ചെയ്ത വണ്ടിയാണെന്നു. അപ്പൊ ഒരു വെറൈറ്റി ഒരു സംഭവമാണ്. അപ്പോ നമ്മൾ ശരിക്കും പറഞ്ഞത് കേട്ടിട്ടുണ്ട് ഇന്നോവയുടെ ഒരു ക്രോസ് വേരിയന്റ് ആയിട്ട്. അതെ, ഇന്നോവയായിട്ട് ഒരു കൊളാബറേഷനിലാണ് ഇത് ഇറക്കിയിരിക്കുന്നത് അല്ലെ. ഇന്നോവയുടെ പുതിയ, അത് ആ വേരിയന്റിന്റെ പേരെന്താണെന്ന് അറിയോ? ഹൈക്രോസ് എന്ന് പറയുന്ന വേരിയന്റിന്റെ ഒരു ഒരു സെയിം കമ്പാരിസൺ, കമ്പാരിസൺ സെയിം പാറ്റേൺ തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ മാരുതിക്കുട്ടി അങ്ങ് വെട്ടിത്തെളഞ്ഞതാണ് ശരിക്കും പറഞ്ഞ സൈസ് ആണ്. 17 ഇഞ്ചിന്റെ ടയർ സൈസ് ആണ് വരുന്ന സൈഡിൽ കേട്ടോ. ടിപിഎംഎസ് അപ്പൊ ഇത്രയും ലക്ഷറീസ് ആയിട്ടുള്ള വണ്ടി നോർമലി അത് വരുന്ന അത് സ്വാഭാവികം. ഫോർ വീല് നാല് വീൽ ഒരേപോലെ ഡിസ്പ്ലേക്കാണ് വരുന്നത് അല്ലേ. അപ്പൊ എന്തായാലും നാല് വീൽ ഒരേപോലെ ഡിസ്പ്ലേക്കാണ് വരുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് സൈഡ് പോർഷൻ കഴിഞ്ഞ് നമുക്കിപ്പോ അകത്തോട്ട് പോയാലോ. അപ്പോ ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത പറഞ്ഞാൽ സ്വൈപ്പ് ചെയ്താൽ ഇവിടെ സ്വൈപ്പ് ചെയ്താൽ മതി അല്ലേ. ഓ, ഇങ്ങനെ സ്വൈപ്പ് ചെയ്യണം. ഓ, ഇത് കൊള്ളാലോ. ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ലോക്കായി. ഇപ്പൊ ലോക്കായി. ഇത് ഇങ്ങനെ പ്രസ് ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മതി, ഓപ്പൺ ആവും. അപ്പൊ സ്വൈപ്പ് ചെയ്തിട്ട് ലോക്കാവും. ആ, സ്വൈപ്പ് ചെയ്താൽ ലോക്കാവും. ലോക്ക് ആകുമ്പോ ഗ്ലാസ് ഇത് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റബിൾ ആണെന്ന് പറഞ്ഞത്. അപ്പോ നമ്മൾ വീണ്ടും ഒന്നുകൂടെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പിടിച്ചാൽ മതി. ഓ, സ്വൈപ്പ് ചെയ്യുന്ന ലോക്ക് ചെയ്യാനും ഡോറ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഓപ്പണും ആവും അല്ലേ. അപ്പൊ എന്തായാലും സൈഡ് ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു കഫ് ഹോൾഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടുള്ള കുറെ സംഭവങ്ങളുണ്ട്. ഇതെന്താണ്? നമ്മുടെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്, നമ്മൾ അതിനകത്ത് സീറ്റ് കയറി ഇരുന്ന് ഡ്രൈവർക്ക് ഓട്ടോമാറ്റിക് ചെയ്യാൻ വേണ്ടി രണ്ടുപേർക്ക് വീട്ടിൽ രണ്ടുപേരെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരാളുടെ വേണമെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ സേവ് ചെയ്ത്. അപ്പൊ വന്നപ്പോ തന്നെ, നമ്മളിപ്പോ വന്ന അകത്ത് കയറി ഇരുന്നപ്പോ തന്നെ നമ്മുടെ
മാരുതിയുടെ ഒരു എംബ്ലം ഫസ്റ്റ് വന്നിരിക്കുകയാണ് നമ്മുടെ ഡിസ്പ്ലേക്ക് അകത്ത്. അപ്പൊ എന്തൊക്കെയോ വാണിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതോടൊപ്പം നമ്മുടെ നോക്കി മീറ്റർ കൺസോൾ എന്നൊക്കെ പറഞ്ഞു എന്റെ രക്ഷ ഒരു രക്ഷയിൽ കേട്ടോ. ആടിപൊളി ഭയങ്കര ഹെവി ഫീൽ കേട്ടോ. അപ്പൊ നമ്മുടെ മിറർ ഫോൾഡ് ചെയ്യുന്ന ഒരു ബട്ടണും കാര്യങ്ങളും. അപ്പൊ അത്യാവശ്യം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഡോർ വിൻഡോ ലോക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന രണ്ട് ഇത് വന്നിട്ടുണ്ട്. പിന്നെ ഒരു എസിയുടെ പിന്നെ ഇരിക്കുന്നു. ഈ ഒരു കളർ പുറത്തു നിന്ന് ഡിഫറെന്റ് ആയിട്ടാണ്. ലക്ഷറീസ് പ്രീമിയം അതെ ഒരു പ്രീമിയം പ്രത്യേകത നമ്മുടെ പാർക്കിംഗ് ഹാൻഡ് ഹോൾഡ് അല്ല, ജസ്റ്റ് ഒരു പ്രസ് സ്വിച്ചിലാണ് പ്രസ് ചെയ്യുന്നത്. നമുക്ക് ഓൾറെഡി പാർക്കിംഗിലാണ് പാർക്കിംഗ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോഴേക്ക് ബ്രേക്ക് അമർത്തിയിട്ട് പ്രസ് ചെയ്യുമ്പോഴേക്ക് അത് അൺലോക്ക് ആവും. ഓക്കെ, ജസ്റ്റ് ഒരു സ്വിച്ച്. അപ്പൊ നമ്മള് നേരത്തെ ഒരു ലിവർ ഉണ്ടായിരുന്നു മുന്നോട്ട് പോകുന്നത്, ഇപ്പൊ അതില്ല. അപ്പൊ അതിന് പോലെ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാല് അതിന്റെ പാർക്കിംഗിന്റെ സിമ്പിൾ വന്നു കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് ഫോൾഡ് എന്ന് പറഞ്ഞു, ഫോൾഡ് എന്ന് പറയുന്നത് ട്രാഫിക്കിലൊക്കെ വരുമ്പോ യൂസ് ചെയ്യാം, ഈസി നമ്മളെ ഫോൾഡ് ചെയ്തിടാൻ പറ്റും. വണ്ടി ഡ്രൈവ് മോഡ് ആണെങ്കിലും നമുക്ക് ഹോൾഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ ട്രാഫിക് നല്ല ട്രാഫിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ഹോൾഡ് ചെയ്തിട്ട് ഉപയോഗിച്ച് നമ്മുടെ ആക്സിലറേറ്റർ മാറ്റം കൊടുത്തു കഴിഞ്ഞാൽ ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആക്സിലറേറ്റർ കാലെടുക്കുമ്പോൾ ബ്രേക്ക് ഓട്ടോമാറ്റിക്കലി അപ്ലൈ ആവും, അപ്ലൈ ആവും, ഹോൾഡായിരിക്കും. അതൊരു മെയിൻ ആയിട്ട് ഒരു അഡ്വാൻറ്റേജസ് ആണ്. പിന്നെ ഡ്രൈവ് മോഡ് വരുന്നുണ്ട്. ഡ്രൈവ് മോഡിൽ തന്നെ നമുക്ക് ഇപ്പൊ നമ്മൾ ആ ക്ലസ്റ്ററിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം പവർ നോർമൽ മോഡ് ഇട്ട് തന്നെ ഓടിച്ചാൽ തന്നെ നമുക്ക് ഈ 23 മൈലേജ് നമുക്ക് കിട്ടും. 23 മൈലേജ് ഉണ്ട്. ആടപ്പാട്ടിലുണ്ട് വെച്ചാൽ ഇത്രയും വിലയുള്ള വണ്ടിക്ക് ശരിക്കും ഇന്നോവയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12-13 ആ റേഞ്ച് ആയിരുന്നു ഇന്നോവയ്ക്ക്. നമ്മൾ കുറ്റം പറയല്ല, പക്ഷെ നമ്മൾക്ക് ഈ ഒരു സെഗ്മെന്റ് വരെ പുതിയതായിട്ടൊരു വണ്ടി ലോഞ്ച് ആയപ്പോ ഇത്രയും നല്ല ലക്ഷറീസ് ആയിട്ട് വന്നപ്പോ ഈ ഒരു വണ്ടിക്ക് മൈലേജ് അതായത് ഫ്യൂൽ കൺസപ്ഷൻ ആണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു ഒരു വലിയ വിഷയം. അതൊരു അഡ്വാൻറ്റേജ് അല്ലേ. നമ്മുടെ ഇപ്പൊ വണ്ടികളെല്ലാം ഇലക്ട്രിക് വണ്ടികളിലോട്ട് പോവാ. അപ്പൊ ഇലക്ട്രിക് വണ്ടികളുടെ റേഞ്ച് കൂടി കൂടി വരും. മാരുതി അതിലോട്ട് പോയിട്ടില്ല, പക്ഷെ മാരുതി ഹൈബ്രിഡ് വണ്ടികളിലോട്ടാണ് പോയേക്കുന്നത്. അപ്പൊ ഹൈബ്രിഡിന്റെ ഒരു ഫീച്ചർ ആണ് നമുക്ക് ഈ പറയുന്നത്. നമുക്ക് ഒരു വറിയില്ല, എത്ര റേഞ്ച് വേണമെങ്കിലും നമുക്ക് കിലോമീറ്റേഴ്സ് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റേഷൻ തപ്പി പോകണ്ട, ചാർജിങ് സ്റ്റേഷൻ തപ്പി പോകണ്ട. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രേക്ക് എനർജി റീജനറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ വണ്ടിയിലെ ലിഥിയൺ ബാറ്ററി ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഡീസലറേറ്റ് ചെയ്യുന്ന സമയത്തും വണ്ടിയുടെ ഈ സെക്കൻഡ് ബാറ്ററി ലിഥിയൺ ബാറ്ററി ചാർജ് ആയിട്ട് അതിൽ നിന്നൊരു എനർജിയാണ് നമ്മൾ ഇവി മോഡായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അതൊരു ഇവി മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് നമുക്ക്. ഹൈബ്രിഡ് വണ്ടി കൂടെ ആണ് അല്ലേ. അപ്പോൾ ജസ്റ്റ് ഒരു മോട്ടർ വെച്ച് നമ്മുടെ ഇലക്ട്രിക് വണ്ടി എങ്ങനെ റൺ ചെയ്യുന്നു അതേ സ്മൂത്ത് ആണ്. അതുകൊണ്ടാണ് ഇത്രയും മൈലേജ്. അതുകൂടാതെ ഇനിഷ്യൽ പിക്കപ്പും കൂടുതലാണ്, ഇനിഷ്യൽ ആക്സിലറേഷനും കൂടുതലാണ്, സ്മൂത്ത് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഈ ഹൈബ്രിഡ് വണ്ടി കൊണ്ട് നമ്മുടെ ഗ്രാൻഡിത്തേറയിലും അത് തെളിയിച്ചേക്കുന്നതാണ്. എന്തായാലും അതൊക്കെ ഓട്ടോമാറ്റിക് മോഡലാണ്, ഓട്ടോമാറ്റിക് മോഡൽ. അതോടൊപ്പം നമ്മുടെ നോർമലി ഉള്ള ഇത് പിന്നെ നമ്മുടെ 360 ഡിഗ്രി ക്യാമറയുടെ ഫ്രണ്ടിൽ ചേട്ടൻ വന്നു കാര്യമായിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ 360 വ്യൂവിലുള്ള ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എസി, ഓട്ടോമാറ്റിക് റിയറിലെ എസി നമുക്ക് അഡ്ജസ്റ്റ് ഇവിടെ നിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ നോർമലി ഉള്ള പിന്നെ ഈ ഒരു വിൻഡോ, അതായത് നമ്മുടെ എ സിയുടെ ഒരു വെന്റിന്റെ ഒരു ഡക്ടിന്റെ ആ ഒരു ഇത് നോക്കിയേ, അതൊരു ഒരു ഒരു എന്താ ഒരു വെറൈറ്റി ഒരു ഫീല്ലേ. ഇന്ന് ഞാൻ വേറെ വണ്ടിയിൽ കണ്ട അതുപോലെ തന്നെ ഇപ്പൊ എല്ലാ വണ്ടിയിലും വരുന്ന ഒരു ആഡപ്പാണ്. ഇപ്പൊ സി ടൈപ്പ് വരുന്നു, യു എസ് ബി ഓൾറെഡി വരുന്നത്. ഇപ്പൊ സി ടൈപ്പ് എല്ലാ വണ്ടിയിലും ആഡപ്പായി വരുന്നു. അതുകൊണ്ട് തന്നെ സൺപ്രൂഫ്, സൺപ്രൂഫ് വരുന്നുണ്ട്, സൺപ്രൂഫ് വരുന്നുണ്ട് നമുക്ക്. ഓക്കെ, സൺപ്രൂഫിന്റെ സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, നല്ല നല്ല കാര്യമായിട്ടാണ് സൺപ്രൂഫ് അല്ലേ. പനോറമിക് സൺപ്രൂഫ് ആണ് ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇതൊരു ബേസ് മോഡ് ഫുൾ ഓപ്ഷൻ ആണ്, ആൽഫ പ്ലസ് എന്ന് പറയുന്ന വേരിയന്റ് ആണ് ഇപ്പൊ കിടക്കുന്നത്. അപ്പൊ നമ്മള് അപ്പൊ കണ്ടില്ലേ, അപ്പൊ ഒരു അടിപൊളി ഒരു അതായത് ഒരു പനോറമിക് സൺപ്രൂഫും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പൊ അതോടൊപ്പം നമ്മുടെ ഇപ്പൊ ഇനി നമ്മുടെ ഇവിടോട്ട് വരാം. അതായത് നമുക്ക് ഇവിടെ നല്ല അടിപൊളി കപ്പ് ഹോൾഡറും കാര്യങ്ങളും, കപ്പ് ഹോൾഡറോട് ചേർന്ന് തന്നെ ഇവിടെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. സ്റ്റോറേജ് ഇവിടെ നമുക്ക് കൈ വെച്ചിരിക്കാൻ പറ്റിയ ഒരു ലെതർ ഫിനിഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അടിപൊളി ലെതർ ഫിനിഷും കാര്യങ്ങളും. അപ്പൊ എന്തായാലും അതായത് ഈ ഫ്രണ്ട് സീറ്റിൽ ഒരു 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 നമുക്ക് വണ്ടി ഡ്രൈവിംഗ് അല്ല കേട്ടോ, സീറ്റ് ബെൽറ്റ് ഒന്നും ഇട്ടിട്ടില്ല. MBD ക്ക് ഒന്നും ആരും പിടിച്ചു കൊടുക്കില്ല.
അപ്പൊ എന്തായാലും അകത്തെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ പൊളി എക്സ്പീരിയൻസ്. അപ്പൊ നമുക്ക് ഇനി സെക്കൻഡ് റോയിലോട്ട് പോകാം അല്ലേ? അതോടൊപ്പം നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യം, നമ്മുടെ ഈ സ്റ്റിയറിംഗ് നോക്കി, നല്ലൊരു ലെതർ ഫിനിഷിംഗ് കാര്യങ്ങൾ അല്ലേ, ഒരു ലെതർ ഒരു ലുക്ക്. പിന്നെ നമ്മുടെ ഡ്രൈവർ സീറ്റിന് ഒരു കൂളിംഗ് കിട്ടും, നമുക്കൊരു നല്ല വെയിലത്ത് കൊണ്ട് വണ്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയിട്ട് കയറുമ്പോൾ ചൂട് ഫീൽ ചെയ്യത്തില്ലേ. അപ്പൊ ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഈ വെന്റിലേറ്റഡ് സീറ്റ് നമുക്ക് കുറച്ചുകൂടെ കൂളിംഗ് കിട്ടും, നമുക്ക് നമ്മളെ പുറകൊക്കെ വേർക്കാതിരിക്കും. അപ്പൊ ആ സമയത്ത് കൂളിംഗ് സെറ്റപ്പ് വെന്റിലേറ്റഡ് സീറ്റ് വരും, ക്രൂയിസ് കൺട്രോൾ ഉണ്ട്, നമുക്ക് ക്രൂയിസ് ചെയ്യാം, ഹൈവേയിലൊക്കെ ക്രൂയിസ് ചെയ്യാൻ പറ്റും, ക്രൂയിസ് ചെയ്യാൻ പറ്റും, കൂളിംഗ് കൺട്രോൾസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഓട്ടോ ഹെഡ്ലാംപ്സ് വരുന്നുണ്ട്, പിന്നെ ഓട്ടോ ഹെഡ്ലാംപ്സ് വരുന്നുണ്ട്, ഓട്ടോ ഹെഡ്ലാംപ്സ് അല്ലേ, ഓട്ടോ ഓപ്ഷൻസ്. നമ്മുടെ ഗൈഡ് മീ ലൈറ്റ് എന്ന് വെച്ചാൽ വണ്ടി ലോക്ക് ചെയ്തിട്ട് നമുക്ക് ഇരുട്ടുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് വീട്ടിലോട്ട് നമുക്ക് കയറാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ രണ്ടു ലോക്ക് ചെയ്ത് കഴിയുമ്പോഴേക്ക് വണ്ടി ഹെഡ്ലാമ്പ് ഓട്ടോമാറ്റിക്കലി ഒരു 30 സെക്കൻഡ് കത്തിക്കിടക്കും. അപ്പൊ എന്തായാലും നമ്മള് ഫ്രണ്ടിലെ കാര്യങ്ങൾ ഏകദേശം ഓവറോൾ അതോടൊപ്പം ഇവിടെ ഒരു ചാർജിംഗ് പോർട്ട് അല്ലേ, ചാർജിംഗ് സ്ലോട്ടും വരുന്നുണ്ട്. ഒരു ഒരു എത്ര 12 വോൾട്ടിന്റെ ചെയ്യാൻ പറ്റുന്ന, അതായത് ഇവിടെ ഒരു ചെറിയൊരു ഇൻവിക്ടോയുടെ ഒരു ഇതാണ് ഒരു ഗ്ലോ ബോക്സും ഫസ്റ്റ് എയ്ഡ് കിറ്റും കാര്യങ്ങളൊക്കെ. അതോടൊപ്പം നമ്മുടെ വണ്ടി ഓൾറെഡി ഇവിയുടെ ഇത് ചാർജിംഗ് ആയിട്ട് നേരെ ബാറ്ററി എഞ്ചിനിലോട്ട് കടന്നേക്കാം. പിടിയുന്ന ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് നേരെ ഇനിയിപ്പം അത് ചാർജ് ആയി കഴിയുമ്പോൾ നമ്മുടെ ബാറ്ററി ചാർജ് ആയിക്കുമ്പോൾ വീണ്ടും ഇവിയിലോട്ട് തന്നെയാണ്. സൗണ്ടിന്റെ ഒരു വ്യത്യാസം നോക്കി. അതെ അതെ, ഇപ്പൊ ഇത്ര നേരം മോട്ടറിലാണ് യൂസ് ചെയ്തത്, ഇപ്പൊ എഞ്ചിലോട്ട് ആയേക്കും, എഞ്ചിലേക്ക് റെഡി. ഈ ഇവിയിലാണെങ്കിൽ റെഡി ഇവി എന്ന് പറഞ്ഞ് കാണിക്കും. ഓക്കെ, പുറത്ത് അപ്പോ സെക്കൻഡ് റോയിലോട്ട് പോലെ. ാണ് സെക്കൻഡ് റോയിൽ അത്യാവശ്യം നല്ല ബൂട്ട് സൈസും കാര്യങ്ങളുണ്ട്. ഈ വണ്ടിയുടെ ഓവറോൾ ലെങ്ത് എത്രയോ, എത്ര ഫുൾ സൈസ്? 4,700 അടുത്തോളം വരുന്നുണ്ട് അല്ലേ. അപ്പൊ എന്തായാലും നമ്മുടെ ഇതിനകത്തെ ഒരു ബൂട്ട് സ്പേസ് എന്നൊക്കെ പറഞ്ഞാൽ നോക്കി, അപ്പൊ അത്യാവശ്യം ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല അടിപൊളിയായിട്ട്. അത്രയും നീളമുള്ള വണ്ടിയല്ലേ, റിയറിലെ എസി വെന്റ് ഓട്ടോ എസി ആണ് വരുന്നത്. ഓട്ടോ എസി സെറ്റ് ചെയ്യാം നമുക്ക്, എസിയുടെ നമുക്ക് ക്ലൈമറ്റ് നമ്മുടെ തണുപ്പം ചിത്ര വേണ്ടെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ എസിയുടെ ഫാനിന്റെ സ്പീഡ് ഓട്ടോ ആക്കി. പിന്നെ ഈ ഒരു സ്വിച്ച് എന്ന് പറയുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഒരു ആംബിയൻ ലൈറ്റ് വരുന്നുണ്ട്, ഇതിപ്പോ നമ്മുടെ ബ്ലൂയിഷ് ലൈറ്റ് വരുന്നുണ്ട് പനോറമിക് സൺറൂഫിന്റെ. ഇത് ഓഫ് ചെയ്ത് കഴിയുമ്പോ ഒരു ഈ സ്വിച്ച് നീക്കി കഴിഞ്ഞാൽ, ഈ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്വിച്ച് അല്ലേ, ഈ ഒരു സ്വിച്ച് നീക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്ലൂ കളർ പല കളറിലേക്ക് മാറ്റാം അല്ലേ. നമുക്ക് ബ്രൈറ്റ്നസ് കുറയ്ക്കാം, കൂട്ടാം. ഒരു ബ്ലൂ കളർ മാത്രമേ ഉള്ളൂ, അത് ഒറ്റ കളർ മാത്രമേ ഉള്ളൂ, ഒറ്റ കളർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു ബ്ലൂ ലൈറ്റ് ഇവിടെ കൊടുക്കണം. അപ്പൊ എനിക്ക് നൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അതൊരു പോയിന്റ് ആണ് നോട്ടബിൾ ആയിട്ടുള്ള പോയിന്റ്. എസി വെൻസ് ഒക്കെ ഈ സൈഡിലായിട്ടാണ് വന്നിരിക്കുന്നത്. അതിലിവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഓ മാൻ, ഇത് സാറിന് സെൻട്രൽ ഭാഗത്തായിരുന്നു വന്നിരിക്കുന്നു, സെൻട്രൽ ഭാഗം വന്നപ്പോ സൈഡിലേക്ക് മാറി. അപ്പൊ എന്തായാലും മേലുള്ള വ്യൂ ഒക്കെ പ്രീമിയം എഫക്ട് ആണ് വരുന്നത് അല്ലേ. അപ്പൊ എന്തായാലും പുറകിലത്തെ അടിപൊളി ഒരു ഇറങ്ങിയുള്ളൂ വണ്ടി. അപ്പൊ റോളപ്പിനെ പറ്റിയും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. സാധാരണ നോർമലി ഈ ഫോർച്യൂണർ പോലുള്ള, അതായത് ഇങ്ങനെയുള്ള സെഗ്മെന്റിലുള്ള വണ്ടികൾക്ക് സെന്റർ സീറ്റിൽ നല്ല റോളപ്പ് ഉണ്ട്. സേഫ്റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ആറ് എയർ ബാഗ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ റോളപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള ഒരു ഇതാണ് നോർമലി എല്ലാം ധരിച്ചു വെച്ചത്. അപ്പൊ ഇതിനെങ്ങനെയാണെന്ന് അറിയത്തില്ല. അതോടൊപ്പം നമ്മുടെ സേഫ്റ്റി ഫീച്ചേഴ്സിന്റെ കാര്യം പറയുന്നുണ്ട്. സേഫ്റ്റി ഏകദേശം ഒരു 6 എയർ ബാഗ് പറയുന്നുണ്ട്. അപ്പൊ എയർ ബാഗും കാര്യങ്ങളും, അപ്പൊ സേഫ്റ്റി ഇതിനകത്തൊരു നല്ല മുഖ്യ ഇത് കൊടുക്കുന്നുണ്ടല്ലേ. അപ്പൊ മാരുതി ഇപ്പൊ വീണ്ടും വീണ്ടും പറച്ച് പന്തലിക്കട്ടെ, കാവടികൾ പൂക്കട്ടെ എന്ന് പറയുന്ന പോലെ. അപ്പൊ നമുക്ക് വീണ്ടും നമുക്ക് ബാക്ക് സൈഡിലേക്ക് നമുക്ക് പോലെ, ബാക്കിൽ നമുക്ക് ബാക്കിലെ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നുള്ള വ്യൂ എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയാണ് കേട്ടോ. നമ്മൾ ബാക്ക് സൈഡ് വന്നിരിക്കുന്നത്, ബാക്ക് സൈഡിലെ ഒരു നല്ല ഹൈബ്രിഡ് എന്ന് പറയുന്ന ഒരു ഒരു നല്ലൊരു ബാഡ്ജിങ്ങും, അതുപോലെ ഇൻവിക്ട എന്ന് പറഞ്ഞ അടിപൊളി ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ. മാരുതിയുടെ വലിയൊരു സിമ്പു ജസ്റ്റ് ഓപ്പൺ. ഓക്കെ, അവിടെ വെച്ച് പ്രസ് ചെയ്യാം അല്ലേ. ഓക്കെ, അവിടെ എവിടെയാണ് നമുക്ക് ഹോൾഡ് ചെയ്യണമെങ്കിൽ, ക്ലോസ് ചെയ്യണമെങ്കിൽ അവിടെ നിൽക്കാം, അത് ഹോൾഡ് ചെയ്യണമെങ്കിൽ അവിടെ ഹോൾഡ് ചെയ്യാനുള്ള ബട്ടൺസും ഉണ്ട് കാര്യങ്ങൾ. അത്യാവശ്യം നല്ല വേറെ മാരുതി, എന്താ മാരുതിക്ക് എന്ത് പറ്റി മാരുതി? അല്ല ചോദിക്കും, മാരുതിയെ പറ്റി എല്ലാവർക്കും ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു.
പക്ഷെ മാരുതി മാറി തുടങ്ങി, മൊത്ത കാലം മാറുന്നതിനനുസരിച്ച് മാരുതിയും മാറി തുടങ്ങി. അപ്പൊ നമ്മളാണ് ഇനിയും മാറുന്നത്, നമ്മുടെ മെന്റാലിറ്റികൾ മാറണം. ഇന്ത്യ ഇനിയും ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾ എന്താ ഇപ്പൊ എന്തായാലും സൈഡിൽ രണ്ട് ഹൈഡ്രോളിക് പുഷപ്പും കാര്യങ്ങളും ഇവിടെ പ്രസ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടാ തോന്നുന്നു, നമ്മള് അന്നേരം സെറ്റ് ചെയ്ത് വെച്ചേക്കൊണ്ടാണ് അത്രയും പൊങ്ങാത്ത അല്ലേ. നമ്മള് അപ്പൊ കീഴിൽ ഞെക്കി കഴിഞ്ഞാൽ ബാക്കിൽ ഞെക്കുകയും ചെയ്യാം. അപ്പൊ ഞെക്കി കഴിഞ്ഞാൽ നമ്മുടെ ഡിക്കി പൊന്തി വരുന്നതായിരിക്കും, ക്ലോസിംഗ് ചെയ്യാം അല്ലേ. അപ്പൊ ഇതിൽ തന്നെ ഡിക്കി ഫീല സെന്റർ തന്നെ കീക്കകത്ത് എല്ലാ സെറ്റപ്പും ചെയ്ത് കൊടുത്തേക്കാം. അത് ലക്ഷറി വണ്ടിയിലെല്ലാം വരുന്നതാണ് നോർമലി. ഇപ്പൊ എന്തായാലും മാരുതി മാറി തുടങ്ങി മച്ചാനെ, മാരുതി മാറി തുടങ്ങി, മാരുതി മാറി തുടങ്ങി. സോ നമുക്കപ്പോ അകത്തെ ഒരു കാഴ്ച കാണാൻ ഉള്ള ഒരു പരിപാടിയിലാണ്. എവിടെ ഞെക്കി പോട്ടെ പോട്ടെ മൊത്തെ പോട്ടെ മൊത്തെ. അപ്പൊ എന്തായാലും ആരും കൊണ്ടൊരു ബൂട്ട് സ്പേസും കാര്യങ്ങളും അപ്പൊ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. ബൂട്ട് സ്പേസ് അത്യാവശ്യം ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, സീറ്റ് മുന്നോട്ട് ഇത് ചെയ്യാൻ പറ്റും അല്ലേ. ലഗേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മറിച്ച് ഇത് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു ലൈറ്റും ഇപ്പൊ എല്ലാ വണ്ടിക്കും അത് ഒരു ആഡപ്പായിട്ട് വരുന്നത്, സ്റ്റെപ്പിനി വരുന്ന ഇതിന്റെ അടിയിലാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് സ്ക്രോൾ ചെയ്തിട്ട് അല്ലേ, ഇവിടെ നിന്ന് സ്ക്രോൾ ചെയ്തിട്ടാണ് ഇതൊരു ഈയൊരു പാർട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് അല്ലേ. സ്റ്റോറേജ് സ്പേസ് ആണ്, കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ളൊരു സ്റ്റോറേജ് സ്പേസ് ആണ് നമ്മുടെ. അപ്പം നമ്മുടെ ഇൻവിക്ട, അതെ മാരുതിയുടെ ഇൻവിക്ട എത്തിരിക്കുകയാണ്. 2000 cc ഏകദേശം 52 liter ടാങ്കിൻ്റെ കപ്പാസിറ്റി ഉള്ള ഒരു കിടുക്കം വണ്ടി. ഏകദേശം 30 mileage ആ. അപ്പോൾ ഏകദേശം ഒരു 23 mileage കിട്ടത്തക്ക വിധത്തിലാണ് അടിപൊളി ഒരു വണ്ടി ഇറങ്ങി. ഏകദേശം 36 lakh ഓൺ റോഡ് പ്രൈസാണ്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, മില്ലുകാരൻ. ഓക്കെ, അതോടൊപ്പം തന്നെ ഇവിടെ ഒരുപാട് വണ്ടി കിടപ്പം, നമ്മുടെ ജിമ്മി ഒക്കെ കിടക്കുകയാണ്, സഹിക്കാൻ വയ്യ. ജിമ്മിനല്ലേ ജിമ്മി, അത് വിട്ടുപോയി പറയാം. ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ AVG നെക്സ ഷോറൂമിൻ്റെ തിരുവല്ലയിലുള്ള ഒള്ളി ഈ ജില്ലയിലെ ഒറ്റ ഷോറൂമേ ഉള്ളൂ ഓതറൈസ്ഡ് ആയിട്ടുള്ള. അപ്പോൾ എന്തായാലും നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, കാണാം അടുത്ത വീഡിയോ ആയിട്ട്. മില്ലുകാരൻ.